ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ ദോത്രയെ കുറിച്ചാണ്. എന്താ ദോത്രയെ കുറിച്ച് പറയാതിരിക്കാൻ എങ്ങനെയാണ് അല്ലേ? ദോത്രയുടെ ഈ അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടത്, ദോത്തർ വരുന്നു, കടയുടമ കൈ കൊടുക്കുന്നു, പിന്നെ കൊണ്ടുപോകുന്നു, ആകെ രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്തു പറ്റി ഒന്നും അറിയുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ അല്ലായിരുന്നല്ലോ മുന്നൊക്കെ, ആയിരക്കണക്കിന് ആൾക്കാർ ഒക്കെ ആയിരുന്നു ദോത്രയെ ആനയിക്കാനൊക്കെ വന്നിരുന്നത്. അപ്പോൾ ആൾക്കാർക്കും മനസ്സിലായി ഇങ്ങനെ ഒരു ഫേക്ക് ആയ ആളെ ഇങ്ങനെ നമ്മളിങ്ങനെ ആരാധിക്കുന്നത് അല്ലേ, എന്താണ്, എന്തൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾക്കാർക്കൊക്കെ മനസ്സിലായി. അപ്പോൾ ബിഗ് ബോസ് 5 തുടങ്ങുന്ന വരെ ഈ യൂട്യൂബേഴ്സ് പോലും ഇദ്ദേഹത്തിൻ്റെ കണ്ടൻറ് എടുക്കുമല്ലോ എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. ഇപ്പോൾ നോക്കൂ, ഇവനെക്കുറിച്ച് വീഡിയോ ചെയ്ത എല്ലാവരും തന്നെ നാണക്കേട് ഭയന്നിട്ട്, നാണക്കേടാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സജീൻ്റെയൊക്കെ വീഡിയോ, സജീൻ്റെയൊക്കെ ചാനൽ പോയി നോക്കി കഴിഞ്ഞാൽ വെറും 14 വീഡിയോസൊക്കെയാണ് കാണുന്നത്. 14 വീഡിയോസ്. അത് കഴിഞ്ഞ് ലൈവ് നോക്കുമ്പോൾ എല്ലാ ലൈവും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനി? അപ്പോൾ എത്രയൊക്കെ ഉണ്ട്? അവനൊക്കെ മനസ്സിലായി. അവനൊക്കെ ഒരു ഹാർഡ് കോർ ഫാനായിരുന്നു. പിന്നെ അവനെ ആരെങ്കിലും എന്തെങ്കിലും ദോത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവനെ ചീത്ത വിളിക്കലും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ അവതാരമായിരുന്നു. എന്തിന് സ്വന്തം പൈസ മുടക്കി അവിടെ എവിടെയും പോയിട്ട് അതിന് ഒരു വരുമാനമില്ലാതെ വെറുതെ എന്തോ ഇങ്ങനെ ദോത്തർ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഇവൻ്റെ അനിയനാണ് റോബിൻ രാധാകൃഷ്ണൻ എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ഒലിവ് ക്രിയേഷൻസ്, അവസാനം വരെ ദോത്തർക്ക് വേണ്ടി പടപൊരുതിയിരുന്ന ആളായിരുന്നു ഒലിവ് ക്രിയേഷൻസ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയും അവസാനം അദ്ദേഹവും ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു, ദോത്ര ഭാഗത്തും തെറ്റുണ്ട്, അതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടാണ് വീഡിയോ ചെയ്തത്, അതുകൊണ്ട് എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും വീഡിയോ ഡിലീറ്റ് ആകും. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു ചാനലുണ്ട്, അതിലുള്ള വീഡിയോകളും ഡിലീറ്റ് ആക്കുന്നു. എന്ത് പാപമാണല്ലേ. അപ്പോൾ ഇവനെക്കുറിച്ച് ഇവൻ ഇങ്ങനെയൊരു സംഭവമേ ഇല്ല, ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ദോത്തർ എന്ന് പറഞ്ഞ ഒരു സാധനം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെയുള്ളത് പിന്നെ എന്താണ്, മറ്റേ സബാനക്കയായിരുന്നു. സബാനക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പോയി ആ ഒരു ദിവസം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ 2-3 വർഷം മുമ്പേ ഉണ്ടാക്കിയ ചാനല് ഇങ്ങനെ ഒരുത്തന് വേണ്ടിയിട്ട് തെണ്ടിത്തരം ചെയ്തിട്ട് ഇങ്ങനെ ചാനൽ നശിപ്പിക്കുക, എന്നിട്ട് ആൾക്കാരെ കൊണ്ട് കരഞ്ഞ് കാല് പിടിക്കുക, അത് ഭാര്യനെ കൊണ്ട്, കുട്ടികളെ കൊണ്ട്, നാട്ടുകാരെ കൊണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ ചാനലുകാരെ കൊണ്ടൊക്കെ പിന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവരുടെ നട്ടല് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുക. എന്തിനാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവരെയൊക്കെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്നത് ഏത് മാതിരി വാക്കുകൾ ഉപയോഗിച്ചാണ്? എന്നിട്ടിപ്പോൾ ചാനൽ പോകും എന്നായപ്പോൾ ഇങ്ങനെ ലോകത്തിൽ ആളെ കൊണ്ട് തേച്ചും ഒളിപ്പിച്ചിട്ട് ഇവരെ പിന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കുക. അപ്പോൾ ഇവരൊക്കെ ചീത്ത വിളിക്കുമ്പോൾ ഇവരെ കുടുംബങ്ങളെയും പിന്നെ അച്ഛനെയും അമ്മയും ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച്, പുതിയ പുതിയ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കുമ്പോൾ ഇവർക്കറിയില്ലായിരുന്നോ ഇതൊക്കെ മനുഷ്യനാണ്, മനുഷ്യന്മാർക്കാണ് കൊള്ളുന്നത് എന്നൊക്കെ മനസ്സിലായില്ലേ. ഒരു 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 ഏറ്റവും എന്താണ് ഒരു ഫേക്കായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജോലി പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു ടാലൻറ്റും ഇല്ലാത്ത, അത് തന്നെ ഒരു ടാലൻറ്റും ഇല്ലാത്ത ഒരുത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ സമൂഹത്തിൽ ഇത്രയും ടോക്സിസിറ്റി, ഇത്രയും വെറുപ്പുകൾ പ്രചരിപ്പിച്ച ഇവർക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും കിട്ടണം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെയുള്ളത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ സ്റ്റോറിയിലൊക്കെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കൂ, എൻ്റെ നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്
പിന്നെ കൊടുക്കേണ്ട അവസ്ഥയാണ്. ആൾക്കാർ തേടി വരുന്നതല്ല, ഇപ്പോൾ അങ്ങോട്ട് അന്വേഷിക്കുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഉദ്ഘാടനം ഉണ്ടോ, ഉദ്ഘാടനം, ഞാനും എൻ്റെ ഓളും വരുന്നുണ്ട് ഉദ്ഘാടിക്കാൻ, ഉദ്ഘാടനമുണ്ട് ഉദ്ഘാടിക്കാൻ, പൈസയൊന്നും വേണ്ട, പൈസ അങ്ങോട്ട് വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞു നമുക്ക് ഈ ഫീൽഡ് പിടിച്ചിരിക്കണം. അതുകൊണ്ട് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഉദ്ഘാടനങ്ങളാണ്. ഇപ്പോൾ ഉദ്ഘാടനത്തിന് എന്ന് പറഞ്ഞാൽ പുതിയ രീതികളാണ്. ഇപ്പോൾ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റീനെ, ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമിനെയാണ് ഏർപ്പാടാക്കുന്നത്. അതുകൊണ്ട് അവരിപ്പം ചെണ്ടമുട്ടലും മാലയിടലും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പുതിയ പുതിയ ആൾക്കാരെ ഒക്കെ ദിവസക്കൂലിക്ക് ഇറക്കിയിട്ട് ആളെ കൂട്ടുകയാണ്, പാവം. അപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള പുതിയ വാക്ക് പിന്നെ ന്യൂസുകളൊന്നും ഏതാണ്ട് അവസാനിച്ചു. പിന്നെ ആകെ പടമടിക്കാൻ മാത്രമേ, ഒരു പോസ്റ്റർ അടിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ പോസ്റ്റർ അടിക്കുന്നുമില്ല, പുതിയ സിനിമയുടെ വർത്തമാനങ്ങളുമില്ല. ലോകേഷ് കനകരാജ് താങ്ക് യു, പ്രിയദർശൻ സർ താങ്ക് യു, അങ്ങനെ എന്ത് ആരോടെങ്കിലും താങ്ക് യു പറഞ്ഞിട്ട് അതൊക്കെ ഏറ്റുപിടിക്കാൻ മൂപ്പനും കോപ്പനും പിന്നെ രാജ് ടാക്സും പിന്നെ ചമ്മറും ഒന്നും ഇല്ലാതായപ്പോൾ ആ പരിപാടി നിർത്തി. അപ്പോൾ പറയാൻ വരുന്നത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. എന്തെങ്കിലും ഒരു ടാലൻറ്റ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സെങ്കിലും നന്നായിരിക്കണം. ഇത് കുത്തിത്തെരിപ്പം ഓരോ ആരെങ്കിലും ഇവൻ്റെ ഇപ്പം കൂടെയുണ്ടോ ആരെങ്കിലും? അതാണ് പിന്നെ എന്തെങ്കിലും സ്വന്തം പ്രൊഫഷനെ പോലും മാനിക്കാത്ത രീതിയിൽ ഉള്ള അന്ധവിശ്വാസം. അവൻ്റെ എന്താണ് ചോദന കല്ലും പറയുന്നില്ല. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ.